ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എൻഹാൻസിങ് ഓവർസൈറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അപ്പൊ ഇത് നമ്മുടെ ജി എസ് ടിയെ കുറിച്ചാണ്. അത് ഇതും അത്ര ടഫായിട്ടുള്ള എഡിറ്റോറിയൽ ഒന്നും അല്ല. ഇന്നത്തെ രണ്ട് എഡിറ്റോറിയൽസ് ഇന്നത്തെ പോലെ തന്നെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റോറിയൽസ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ 2017 ജൂലൈ 1 നിലവിൽ വന്ന ഇൻഡയറക്ട് ടാക്സ് സംവിധാനമാണല്ലോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഏകീകരിച്ചുകൊണ്ട് എല്ലാ ടാക്സസിനെയും ഏകീകരിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഇതിൽ പിന്നെ 2017 ജൂലൈ 1 വന്നതുകൊണ്ട് തന്നെ ജൂലൈ 1 ജി എസ് ടി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു. നമ്മൾ മെയിൻ ആയിട്ട് പേ ചെയ്യുന്ന ജി എസ് ടികൾ CGST, സെൻട്രൽ ജി എസ് ടി, SGST, സ്റ്റേറ്റ് ജി എസ് ടി, IGST, ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. ഇതിൽ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും പേ ചെയ്ത് കാണത്തില്ല. എനിക്കത് പേ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിംഗ് നടത്തുമ്പോഴാണ് മെയിൻലി നമ്മൾ ഈ IGST പേ ചെയ്യുന്നത്. അല്ലാതെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്യുമ്പോഴും പേ ചെയ്യും. അപ്പൊ IGST ഇന്റഗ്രേ, അപ്പൊ അതായത് സ്റ്റേറ്റിന്റെ ബോർഡർ ഒക്കെ നമ്മൾ ക്രോസ് ചെയ്ത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴൊക്കെ IGST ആണ് പേ ചെയ്യേണ്ടത്. അപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പ്രിന്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പൊ നമുക്ക് IGST പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ IGST ഉണ്ട്, അങ്ങനെ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞു GST കൗൺസിലാണ് GST ആയിട്ട് ബന്ധപ്പെട്ട സകല ഡിസിഷൻസും എടുക്കുന്നത്. അത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് അതിന്റെ ചെയർപേഴ്സൺ എങ്കിലും ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് യാതൊരു തരത്തിലും യൂണിലാറ്ററലി ഒരു ഡിസിഷൻസ് അടിച്ച് താഴോട്ട് ഏൽപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും പക്ക ഫെഡറൽ സംവിധാനം പ്രവർത്തിക്കുന്ന GST കൗൺസിൽ ആണെന്നുള്ള പറയാൻ പറ്റും. കാര്യം ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് വലിയ അധികാരം കാണും. അപ്പൊ GST കൗൺസിൽ അതാണല്ലോ നമ്മൾ അമേരിക്കയിലൊക്കെ ഫെഡറൽ സംവിധാനമാണല്ലോ. അപ്പൊ ഇന്ത്യ ക്വാസി ഫെഡറൽ എന്നാ പറയുന്നത്, ഇന്ത്യ പൂർണ്ണമായിട്ട് ഫെഡറൽ അല്ല. സ്റ്റേറ്റുകൾക്ക് അങ്ങനെ നിസീമമായ അധികാരങ്ങളൊന്നുമില്ല. അപ്പോ ഇവിടെ ഈ GST കൗൺസിൽ ഏതാണ്ട് ഫെഡറൽ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്നതോടൊപ്പം തന്നെ GST കൗൺസിലിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ്. ഈ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഒബ്ജക്ട് ചെയ്ത ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂല. ഓക്കെ, പിന്നെ GST നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്, അത് ഇൻഫോസിസ് ആണ് ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തത്. അവരാണ് ഈ GST ബാക്ക് ബോൺ. നമ്മളിപ്പോ ഈ മാസം GST ഒക്കെ ഫയൽ ചെയ്യേണ്ട സമയം കുറച്ച് കഴിയുമ്പോൾ ആയി വരും. അപ്പോ GST ഫയൽ ചെയ്യുന്നത് എല്ലാവരും ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്താണ്. അതിനാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പം ഇതിന്റെ ഈ എഡിറ്റോറിന്റെ അകത്ത്, പക്ഷെ ഇതൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. എഡിറ്റോറിയലിനകത്ത് GST കൗൺസിലിന്റെ നെക്സ്റ്റ് മീറ്റിംഗ്, കഴിഞ്ഞ 3 മാസത്തിനകത്ത് വെച്ച് 2-ാമത്തെ മീറ്റിംഗ് ആണ് GST കൗൺസിലിന് നടക്കാൻ പോണത്. September 9 നമ്മൾ ഓണോക്ക് അടുപ്പിച്ച് GST കൗൺസിലിന്റെ മീറ്റിംഗ്. ഞാൻ പറഞ്ഞു GST കൗൺസിൽ ഈസ് ദ എംപവേർഡ് കമ്മിറ്റി, എംപവേർഡ് കൗൺസിൽ ടു ടേക്ക് ഓൾ ദ ഡിസിഷൻസ് റിഗാർഡിംഗ് ഓൾ ദ പോളിസി ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് GST ഇൻസൈഡ് ഇന്ത്യ. ആൻഡ് ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ ഈസ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് നിർമ്മലാ സീതാരാമൻ കറന്റ്ലി. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ ആർ ദ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അതിന്റെ മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നടക്കുമ്പോ ഈ പ്രധാനപ്പെട്ട പല ഡിസിഷൻസും എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുമ്പോ സ്റ്റേറ്റുകളുടെ പല കൺസേൺസും അഡ്രസ് ചെയ്യുക ഇതൊക്കെയാണ്. ഇപ്പൊ GST ഇന്ത്യയിൽ ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരു സംഭവമാണ്. GST നിലവിൽ വന്ന സമയത്ത് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഉണ്ടായി. പെട്ടെന്ന് എക്കണോമിക് ഡിസ്ട്രപ്ഷൻ അല്ലേ, അപ്പൊ ക്രിറ്റിസിസം ഉണ്ടായി. ഇപ്പോഴും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസുമായിട്ട് ബന്ധപ്പെട്ട് GST കംപ്ലയൻസിലെ കുറെ പ്രോബ്ലംസ് ഇപ്പോഴും നിലവിലുണ്ട്. അതൊക്കെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇഫ് യു ടേക്ക് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സ്റ്റേറ്റ്സ്, ആക്ച്വലി ഇറ്റ് ഈസ് എ ബൂൺ നൗ ഫോർ ദ സ്റ്റേറ്റ്സ്. ഈവൻ കേരള, ഇറ്റ് ഈസ് എ കൺസ്യൂമിംഗ് സ്റ്റേറ്റ്. കേരള ഈസ് ഓൾസോ ഗെയിനിങ് എ ലോട്ട് ഫ്രം ദ പ്രോഗ്രസ് ഓഫ് GST. Substantially every month GST collection is increasing. It is increasing substantially, around 10% rate lakkana oro maasam as compared to previous months GST collection increase cheyunu. Ee maasatha kanakku idile parayunnalle innalathe pathrathile undayirunnu adu parnayirunnu. Appo illa parayunnundu idile idilum 10% okke vachana GST ഈ ആവറേജ് ഓരോ ഈ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഓരോ പ്രീവിയസ് മന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഓരോ തൊട്ടടുത്ത മാസവും ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പൊ ഇതില് GST ഇപ്പോഴും ഇന്ത്യയിലെ പ്രശ്നം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റേറ്റ് സ്ട്രക്ചർ ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള റേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒരു ഒരു മൾട്ടിപ്പിൾ റേറ്റ് സ്ട്രക്ചർ ആണല്ലോ ഇന്ത്യയിൽ ഇപ്പൊ. അതായത് 18% ചില കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങൾക്ക് 12%, ചില കാര്യങ്ങൾക്ക് 5%, ചില കാര്യങ്ങൾക്ക് 28%. സോ ഇറ്റ് ഇസ് എ മൾട്ടി സ്ലാബ് സിസ്റ്റം ഇന്ത്യ ഈസ് ഫോളോയിങ് ഇൻ GST. പക്ഷെ അതല്ല GST എന്ന് പറയുന്നത്. ആക്ച്വലി പല രാജ്യങ്ങളും ഒറ്റ റേറ്റൊക്കെ ഉള്ളൂ. പക്ഷെ ആ റേറ്റ് സിസ്റ്റത്തിലേക്ക്, ഈ റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറയും, ഈ പറഞ്ഞ എല്ലാ റേറ്റിനെയും കൂടി ഏകീകരിച്ച് ഒന്നോ രണ്ടോ റേറ്റിലേക്ക്, ഒന്നോ രണ്ടോ സ്ലാബിലേക്ക് കൊണ്ടുവരിക GST. ദാറ്റ് ഈസ് റേറ്റ് റാഷണലൈസേഷൻ. ഫോർ റേറ്റ് റാഷണലൈസേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സോറി നോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, GST കൗൺസിൽ അപ്പോയിന്റഡ് GOM,
എന്ന് പറഞ്ഞാല് ജിയോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്, കുറച്ച് സ്റ്റേറ്റുകളുടെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്തു 2021. എന്നിട്ട് അവരുടെ അടുത്ത് സജഷൻസ് പറയാൻ പറഞ്ഞു ഇതിനായി റേറ്റ് റാഷണലൈസേഷന്. പക്ഷേ അവരിതുവരെയും അതിന്റെ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടില്ല. ഇനി റെക്കമെൻഡേഷൻസ് കൊടുത്താലും അത് ഉടനെ നടപ്പാകാൻ പോകണില്ല. കാര്യം ഈ സ്റ്റേറ്റുകളൊക്കെ വലിയ വായിൽ വർത്തമാനം പറയാം. നമ്മുടെ കേരളത്തില് കേരള ഗവൺമെന്റ് ഉൾപ്പെടെ ഇവിടെ പെട്രോളിയത്തിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടുന്നു പറഞ്ഞു. ഈവൻ നമ്മളുടെ ഇവിടുത്തെ യുവജന സംഘടനകൾ സമരം വരെ നടത്താറുണ്ട്. പക്ഷേ അതിപ്പോ മതിയാക്കിയാവ സമരമൊക്കെ, മുമ്പ് അവർ നടത്തുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇത് വന്നു, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പെട്രോളിയം പ്രോഡക്ട്സിന് എല്ലാത്തിനെയും ഒന്നും ജി എസ് ടിയുടെ പരിധി കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ, ഈ ജി എസ് ടിയുടെ പരിധിയിൽ ഇല്ലാത്ത രണ്ട് മൂന്ന് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ, ഒന്ന് മദ്യം, വേറൊന്ന് പെട്രോളിയം, വേറൊന്ന് ഇലക്ട്രിസിറ്റി. ഇങ്ങനെ രണ്ടു മൂന്ന് സംഭവങ്ങൾ, മരുന്നുകൾ, അങ്ങനെ കുറെ സംഭവങ്ങൾ, ചില ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ഇതെല്ലാം ജി എസ് ടിയുടെ പരിധിയിൽ വരുന്നതല്ല. അപ്പൊ അവർ പറഞ്ഞ് ഗ്യാസിന് നമുക്ക് ജി എസ് ടിയുടെ പരിധി കൊണ്ടുവരാം എന്ന്. കേരളമാണ് ആദ്യം എതിർത്തത്. കാര്യം എന്താണ്, കേരളത്തിന്റെ ഏറ്റവും വലിയ റവന്യൂ മാർഗത്തിൽ ഒരെണ്ണം വെച്ചാൽ പെട്രോളിയം പ്രോഡക്ട്സിന്റെ മോളിൽ ഏർപ്പെടുത്തുന്ന ജി എസ് ടി ആണ്. കേരളം മാത്രമല്ല പിന്നെ വേറെ സ്റ്റേറ്റുകൾ എതിർത്തു. ഇനി മദ്യത്തിന് നാളെ പിന്നെ ജി എസ് ടിയുടെ പരിധി കൊണ്ടുവരാന്ന് പറഞ്ഞാല് സമ്മതിക്കൂല മിക്ക സ്റ്റേറ്റുകളും. അപ്പൊ ഇതൊക്കെ വെറുതെയാണ് ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഭയങ്കര റേറ്റ് കൂടുന്നു മറ്റെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഈ പറഞ്ഞ സാധനങ്ങളിന്നാ വരുന്നത്. അപ്പൊ ചില സംഭവങ്ങൾ ജി എസ് ടിയുടെ പരിധിക്ക് വെളിയിലാണ്. ഈ ജി എസ് ടിയിൽ റേറ്റ് റാഷണലൈസേഷൻ കൊണ്ടുവന്ന് ഈ പറഞ്ഞ രണ്ടോ മൂന്നോ സ്ലാബിലേക്ക് കൊണ്ടു, ഇപ്പൊ ഏതാണ്ട് അഞ്ചോളം സ്ലാബുകൾ ഉണ്ടെങ്കിലുണ്ട്. അപ്പൊ രണ്ടോ മൂന്നോ സ്ലാബിലേക്ക് കൊണ്ടുവന്ന ഉള്ള പ്രശ്നം ഇപ്പം ഒരു എന്താ പറയുക, നല്ല രീതിയിൽ സ്റ്റേറ്റുകൾക്ക് റവന്യൂ വന്നോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ സ്റ്റേറ്റുകൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ജി എസ് ടി. അപ്പൊ ഒരു പെട്ടെന്ന് ഡിസ്ട്രപ്ഷൻ കൊണ്ടുവന്ന് സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും വരുമാന നഷ്ടം വരുമോ എന്നുള്ള പേടി കാരണം സ്റ്റേറ്റിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ലെന്ന് തന്നെ എഡിറ്റോറിയൽ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോ അതൊരു കാര്യം. അപ്പോ ഈ റേറ്റ് റാഷണലൈസേഷൻ ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇപ്പൊ ജി എസ് ടി കൗൺസിലിലേക്ക് മുന്നിൽ ഉള്ളത്. പക്ഷേ അതിനുവേണ്ടിട്ട് ഒരു കമ്മിറ്റിയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് റേറ്റ് റാഷണലൈസേഷന് വേണ്ടി. ഞാൻ പറഞ്ഞു 2021 ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ സെപ്റ്റംബറിൽ അപ്പോയിന്റ് ചെയ്തതാണ്. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ മീറ്റിംഗിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പുരോഗതി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ആ ഇലക്ട്രിസിറ്റി, പെട്രോളിയം, ആൽക്കഹോൾ ഇതൊന്നും ജി എസ് ടി പരിധിയിലില്ല. അത് പല എക്കണോമിസ്റ്റുകളും ഒക്കെ പറയുന്നത് അതിനെ കൂടെ ജി എസ് ടി പരിധി കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അത് സ്റ്റേറ്റുകൾ അംഗീകരിക്കത്തില്ല. കാര്യം കേരളം ഉൾപ്പെടുന്ന സ്റ്റേറ്റുകളുടെ മിൽക്ക് കൗ ആണ് ഈ മദ്യമൊന്നും പെട്രോളിയം എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരതിനെ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, പിന്നെ ഇങ്ങോട്ട് ഈ ജി എസ് ടി റെസിപ്റ്റ് എത്ര ശതമാനം വെച്ച് കൂടുന്നെന്നും ഒരു വർഷാവലി എത്ര കൂടുന്നെന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളല്ല, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗ് വരാൻ പോകുമ്പോൾ ഉള്ള എക്സ്പെക്ടേഷൻസിനെ കുറിച്ചാണ്. പക്ഷെ അതിൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കണ്ട. പിന്നെ കൗൺസിൽ മീറ്റിംഗ് ഇടയ്ക്കിടെ കൂടുന്നത് നല്ലതാണ്. ജി എസ് ടിയുടെ സ്മൂത്ത് ഫങ്ഷൻ ഇങ്ങനെ. ഇനി അനദർ എസ്കലേഷൻ എന്ന് പറയുന്ന സംഭവം, സത്യത്തിൽ എഡിറ്റോറിയൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം ഒരു 100,000 എഡിറ്റോറിയൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മണിപ്പൂർ ക്രൈസിസിനെ കുറിച്ച്. മണിപ്പൂരിൽ കുക്കി കമ്മ്യൂണിറ്റിയും മെയ്റ്റി കമ്മ്യൂണിറ്റിയും തമ്മിലാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്കറിയാം അതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതല്ല സത്യം. മെയ്റ്റി എന്ന് പറഞ്ഞ ട്രൈബൽ, സോറി, അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയും കുക്കി സോ എന്ന് പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റിയും തമ്മിലാണ് അവിടുത്തെ എത്നിക് കോൺഫ്ലിക്ട് ആണ്. അപ്പൊ ഇപ്പൊ ഇന്നലെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ റിലേറ്റീവ്ലി പീസ്ഫുൾ ആയിരുന്നു ഈ സ്റ്റേറ്റ്. ഇപ്പൊ കുറച്ച് നാളുണ്ട് റിലേറ്റീവ്ലി പീസ്ഫുൾ എന്ന് ഞാൻ പറഞ്ഞത്, പ്രോബ്ലംസ് ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്താന്ന് വെച്ചാൽ, ഇംഫാൽ വാലിയിൽ താമസിക്കുന്ന മെയ്റ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് നേരെ ഡ്രോൺസ് ഉപയോഗിച്ച് അറ്റാക്ക് നടത്തി. ഡ്രോൺസ്, ഇത് ആദ്യമായിട്ടാണ് ഈ ക്രൈസിസ് തുടങ്ങിയ ശേഷം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മളുടെ തൊട്ടപ്പുറത്ത് അതിർത്തിയിലുള്ള മ്യാൻമറില് ഇപ്പോ എത്നിക് ഗ്രൂപ്പ്സ് അവിടുത്തെ പട്ടാള ഭരണകൂടത്തിനെതിരെ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കി. പട്ടാള ഭരണകൂടത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും എത്നിക് ഗ്രൂപ്പുകൾ കൈയടക്കി വെച്ചേക്കുമ്പോ ഈ എത്നിക് ഗ്രൂപ്പുകൾ അവിടെ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ് ടു യൂസ് ഡ്രോൺസ് എഗെയിൻസ്റ്റ് ദ മിലിറ്ററി ഫോഴ്സസ് ഇൻ മ്യാൻമർ. അതിലവർ സക്സസ്ഫുൾ ആവായി. ഇതേ സ്ട്രാറ്റജിയാണ് തൊട്ടപ്പുറത്ത് അതിർത്തിയിൽ കിടക്കുന്ന മണിപ്പൂരിലെ കുക്കി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിപ്പോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്താണ് വ്യക്തം, മ്യാൻമറിലെ തീവ്രവാദികൾ മണിപ്പൂരിലെ തീവ്ര സംഘടനകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഇറ്റ് വിൽ ബി എ വെരി ചലഞ്ചിങ് സിറ്റുവേഷൻ ഫോർ ദ ഇന്ത്യൻ സെക്യൂരിറ്റി അപ്പാരറ്റസ്, എസ്പെഷ്യലി നമ്മുടെ CRPF ഒക്കെ പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ITB, എനിക്കൊന്ന് ആസാം റൈഫിൾസിലൊക്കെ ആണെന്നോ, ആ റൈഫിൾസ് ഒക്കെ ആണെന്നോ മണിപ്പൂരിലെ പീസ് നിലനിർത്താൻ ശ്രമിക്കുന്ന നമ്മളുടെ ആർമഡ് ഫോഴ്സസ്, അവർക്കൊക്കെ ഇതൊരു ചലഞ്ച് ആയിരിക്കും.
അപ്പൊ ഈ ഡ്രോൺ അറ്റാക്കിൽ ഈ മെയ്റ്റി കമ്മ്യൂണിറ്റിയിലെ രണ്ടുപേര് മരിച്ചു. രണ്ടാമത്തെ ഡ്രോൺ അറ്റാക്ക് ഇന്നലെ നടന്നു. ഇത് ഇന്നത്തെ എഡിറ്റോറിയൽ മിനിഞ്ഞാന്ന് നടന്ന ഡ്രോൺ അറ്റാക്കിനെ കുറിച്ചാണ്. ഇന്നലത്തെ രണ്ടാമത്തെ ഡ്രോൺ അറ്റാക്കിൽ കുറച്ചുപേര് ഇഞ്ചുവേർഡ് ആയി. അപ്പൊ ഇതില് സെന്ററിന്റെ സ്റ്റേറ്റിലേക്ക് പരാജയം തന്നെയാണ്. കാരണം വെച്ചാൽ സ്റ്റേറ്റ് ഭരിക്കുന്നത് ബി ജെ പി ആണ്, ബീരേൻ സിംഗ് എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്റർ ആണ്. സെന്റർ ഭരിക്കുന്നത് എഗെയിൻ ബി ജെ പി ആണ്, ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണ്. മോഡി എപ്പോഴും പറഞ്ഞത് ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഫോർ ഗെറ്റിംഗ് പ്രോഗ്രസ് ഇൻ എ സ്റ്റേറ്റ്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മണിപ്പൂർ ഈസ് ജസ്റ്റ് കോൺട്രഡിക്ടറി ടു വാട്ട് നരേന്ദ്രമോദി ഈസ് ഓൾവേസ് ടെല്ലിംഗ്. രണ്ടിടത്തും ബി ജെ പി ഗവൺമെന്റ്. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ എസ്പെഷ്യലി കുക്കി സോ കമ്മ്യൂണിറ്റിയുടെ കോൺഫിഡൻസ് ഒന്നും നേടാൻ അവിടുത്തെ മെയ്റ്റി കമ്മ്യൂണിറ്റിക്കാരനായ ബീരേൻ സിംഗ് എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്ററിന് കഴിയുന്നില്ല. അദ്ദേഹം പരാജയമായിട്ട് പോലും ഒരു കൗണ്ടർ സ്ട്രാറ്റജി ആവിഷ്കരിക്കാൻ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റിനും കഴിയുന്നില്ല. ഈ ബീരേൻ സിംഗിനെ പുറത്താക്കിയിട്ട് പുതിയൊരു ചീഫ് മിനിസ്റ്ററെ കൊണ്ടുവരുന്ന വന്നാൽ മെയ്റ്റി കമ്മ്യൂണിറ്റി ആയി. മെയ്റ്റി കമ്മ്യൂണിറ്റിയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. സോ ദേ ആർ നോട്ട് റെഡി ടു ഡു ദാറ്റ്. കുക്കീസോ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബീരേൻ സിംഗിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അപ്പൊ ആകെപ്പാടെ അവിടെ പ്രോബ്ലം ആണ്. വീണ്ടും അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ മണിപ്പൂരിൽ ഒരു പീസ് ഈസ് നോട്ട് ഇൻ സൈറ്റ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇന്നത്തെ ആർട്ടിക്കിൾസ് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ സാധാരണ ഒരു 10:30 ഉറങ്ങി രാവിലെ 3:30 എണീക്കുന്ന ഒരു 5 hours ആണ് ഞാൻ ഉറങ്ങുന്നത്. പക്ഷെ ഇന്നലെ ഉറങ്ങിയപ്പം എനിക്ക് ഉറക്കം വന്നില്ല. അതായത് രാവിലെ എനിക്ക് 3:30 എണീക്കാൻ പറ്റില്ല. ഞാൻ 5 o'clock ആയി പോയിട്ടപ്പം അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പറ്റില്ല. എന്നാലും പെട്ടെന്ന് ഞാൻ നോക്കി തീർത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഡീലിംഗ് അറ്റ് ചൈന ആഫ്രിക്ക ഫോറം ദാറ്റ് ഇന്ത്യ മസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ചൈന ആഫ്രിക്ക ഫോറം മീറ്റിംഗ് നടക്കുകയാണ് ചൈനയിലെ ബെയ്ജിംഗിൽ വെച്ച്. ഈ ചൈന ആഫ്രിക്ക ഫോറം മീറ്റിംഗ് പറഞ്ഞാൽ ചൈനക്കാരാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് അതിൽ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ബട്ട് ഇന്ത്യ ഷുഡ് ഡെഫിനറ്റ്ലി keep a track of that China-Africa meeting. അതിന്റെ കാരണം വേറൊന്നുമല്ല, ചൈന എത്രത്തോളം ചൈന ആഫ്രിക്കയിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്. ആഫ്രിക്കയിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആഫ്രിക്കൻ യൂണിയനിലെ പല രാജ്യങ്ങളിൽ. ആഫ്രിക്കൻ യൂണിയൻ മീൻസ് അറൌണ്ട് 54 to 55 നേഷൻസ്. എനിക്കൊന്ന് 54 നേഷൻസ് ആണെന്ന് തോന്നുന്നു ആഫ്രിക്കൻ യൂണിയനിലുള്ളത്, അതോ 55 ഒന്നുകിൽ 54 അല്ലെങ്കിൽ 55, ഏതോ ഒരു നമ്പർ ആണ്. ആഫ്രിക്കൻ യൂണിയൻ ലൈക്ക് യൂറോപ്യൻ യൂണിയൻ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവരെ ഇപ്പം G20 സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പ്രപ്പോസലിന്റെ ബേസിലാണ് അവർ G20 സെലക്ട് ചെയ്തത്. G20 ലാസ്റ്റ് മീറ്റിംഗ് നടന്ന ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണെന്ന് അറിയാമല്ലോ ലാസ്റ്റ് ഇയറിൽ. ഈ വർഷം ബ്രസീലിലാണ് നടക്കുന്ന. ലാസ്റ്റ് ഇയറിൽ G20 മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് അവർ ഓൺ ന്യൂഡൽഹി. ഇന്ത്യ വാസ് എ ഹോസ്റ്റ് കൺട്രി ഓഫ് G20. G20 എന്ന് പറഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് 20 economies, ദാറ്റ് ഈസ് G20. വേൾഡിലെ ലാർജസ്റ്റ് 20 economies, ദാറ്റ് ഈസ് G20. G20 മീറ്റിംഗ് last year India was the host country, that's why happened in Delhi. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഒക്കെ ഉണ്ടാക്കി. അതിന്റെ പേരാണ് ഭാരത് മണ്ഡപം. ഭാരത് മണ്ഡപം എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ദാറ്റ് വാസ് ബിൽറ്റ് ഫോർ കണ്ടക്ടിംഗ് ദിസ് G20 സമ്മിറ്റ്. അപ്പൊ ഈ അന്ന് നമ്മൾ ഇന്ത്യ ഒരു പ്രപ്പോസൽ വെച്ചു. വേൾഡിലെ ഒരു വലിയ കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക. A lot of nations are there in ആഫ്രിക്കൻ കോണ്ടിനെന്റ്. That's why African Union should be inducted into G20 as a member എന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു പ്രപ്പോസൽ വെച്ചു. ഓൾ അതർ കൺട്രീസ് വെർ അക്സെപ്റ്റഡ് ദാറ്റ് പ്രപ്പോസൽ, യുനാനിമസ്ലി സപ്പോർട്ടഡ് ദാറ്റ് പ്രപ്പോസൽ. ദാറ്റ്സ് വൈ ആഫ്രിക്കൻ യൂണിയൻ വാസ് ഇൻഡക്റ്റഡ് ഇൻ ടു G20 ആസ് എ ന്യൂ മെമ്പർ. അപ്പൊ ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ഒരു രാജ്യമല്ല, അതൊരു യൂണിയൻ ആണ്. കുറെ രാജ്യങ്ങളുടെ അത് G20 മെമ്പർ ആണ്. അപ്പൊ ഈ ചൈന ആഫ്രിക്കയിലെ ജിബൂട്ടി എന്നൊക്കെ പറഞ്ഞ രാജ്യമുണ്ട്. നിങ്ങൾ കേട്ട കൊച്ചുപിള്ളേരെ പേര് പോലെ തോന്നുന്നു ജിബൂട്ടി, വീട്ടിൽ വിളിക്കുന്ന പേര് പോലെ. ജിബൂട്ടി ഈസ് എ നേഷൻ ഇൻ ആഫ്രിക്ക ആൻഡ് ചൈന ഈസ് ക്രിയേറ്റിംഗ് ആൻ എയർഫോഴ്സ് ദയർ. ചൈന ഈസ് കൺസ്ട്രക്ടിംഗ് ആൻ എയർഫോഴ്സ് ദയർ ഇൻ ജിബൂട്ടി. ആൻഡ് ഇന്ത്യ ഈസ് ഓൾസോ പ്ലാനിംഗ് ടു കൺസ്ട്രക്ട് ആൻ എയർഫോഴ്സ് ബേസ് സംവെയർ ഇൻ ആഫ്രിക്ക. എനിക്കൊന്ന് ആ ജിബൂട്ടിക്ക് അടുത്ത കണ്ട തന്നെയാണ് ഇന്ത്യയും പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത് മാത്രമല്ല, ചൈന ഒരുപാട് റിസോഴ്സ് റിച്ച് കൺട്രീസ് ആണ് ആഫ്രിക്കൻ കൺട്രീസ്. ഞാൻ പറഞ്ഞു ആഫ്രിക്കൻ കൺട്രി ആയ സുഡാനെ കുറിച്ച് ഇന്നലെ ഞാൻ കുറെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. സുഡാനൊക്കെ എന്ന് വെച്ചാൽ ഗോൾഡ്, പെട്രോളിയം, ഗ്യാസ് എല്ലാത്തിന്റെയും റിച്ച് ആണ്. അതുപോലെ എത്യോപ്യ അല്ല, മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളും റിസോഴ്സ് റിച്ച് ആണ്. ഈ റിസോഴ്സസ് ചൈന ലിഥിയം ഒക്കെ റിച്ച് ആണ് പല രാജ്യങ്ങളും. ലിഥിയം, ലിഥിയം നമുക്കറിയാം ബാറ്ററി മേക്കിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. ഒരു റെയർ ആയിട്ടുള്ള ഒരു ഇതാണ് ലിഥിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇന്ത്യക്കും ഡെപ്പോസിറ്റ്സ് ഇല്ല. ഇതെല്ലാം ചൈന അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നു എന്നുള്ള പേരിൽ. എന്നിട്ട് അവർ അവിടെ ചൈനീസ് ഡെറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളും ചൈനീസ് ഡെറ്റ് ട്രാപ്പിൽ പെട്ടുവാൻ ചാൻസ് ഉണ്ട്. കാര്യം ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കടം കൊടുത്ത് ചൈന ആ രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ ചൈനീസ് ഡെറ്റ് ട്രാപ്പ് ഈ ശ്രീലങ്കയൊക്കെ വിഴുങ്ങിയതുപോലെ
പാകിസ്ഥാനെ വിഴുങ്ങാൻ പോകുന്നത് പോലെ ഫ്യൂച്ചറിൽ പാകിസ്ഥാനിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചൈനീസ് ഡെഡ് ട്രാപ്പിന്റെ ആഫ്രിക്കൻ നേഷൻസിനും ആ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഈ പറഞ്ഞ റിസോഴ്സ് റിച്ച് ആണ് ആഫ്രിക്ക എന്നുള്ളത് കൊണ്ടും ആഫ്രിക്ക സ്ട്രാറ്റജിക്കലി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇന്ത്യ ഇസ് ഓൾസോ ഗെയിനിങ് ഗ്രൗണ്ട് ഇൻ ആഫ്രിക്ക, ചൈനയുടെ അത്രത്തോളം ഇല്ലെങ്കിലും. അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യ ഒരുപാട് ലൈൻ ഓഫ് ക്രെഡിറ്റ്, ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽസ്, ഒരുപാട് ഫുഡ് ഗ്രെയിൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആഫ്രിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസ് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഇപ്പം ചൈനയെ പോലെ വിജയമൊന്നും അല്ല. അപ്പൊ നമ്മള് എങ്ങനെ നമ്മളൊരു ആഫ്രിക്ക ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ് നടത്തിയായിരുന്നു. ഈ പറഞ്ഞ ചൈന ആഫ്രിക്ക ഫോറം പോലെ ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ് 2015 നടത്തിയായിരുന്നു. ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ്, പിന്നെ നമ്മൾ ആഫ്രിക്കയായിട്ടുള്ള ഔട്ട്റീച്ചിൽ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രസ് ആണ് G20 അവർ ഇൻഡക്ട് ചെയ്യിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചത്, അത് സക്സസ്ഫുൾ ആയത്. എത്രയും പെട്ടെന്ന് ഒരു ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ് 2015 നടന്നതുപോലെ വീണ്ടും ഇന്ത്യയിൽ വെച്ചോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ വെച്ചോ നടത്തിയിട്ട് ആഫ്രിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഈ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതകളൊക്കെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. കാര്യം ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അൺടാപ്ഡ് പൊട്ടൻഷ്യൽ ഒരുപാടുള്ള ഒരു കോണ്ടിനെന്റ് ആണ്, മനസ്സിലായോ? അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ പറയാൻ ഉണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി വായിച്ചു നോക്കിക്കൊണ്ടാ മതി. പിന്നെ ഈ ആർട്ടിക്കിൾ ഞാൻ വായിച്ചില്ലായിരുന്നു, യഥാർത്ഥത്തിൽ വേണ്ട ഒരു ആർട്ടിക്കിളാണ്. ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബിൽ ഈസ് നോട്ട് ടി എന്ന് പറയുന്ന ഒരു സംഭവം, അത് വായിക്കാൻ എനിക്ക് ടൈം കിട്ടാഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ നോക്കട്ടെ, നാളെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് പറഞ്ഞുതരാൻ നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അതൊക്കെ സിമ്പിൾ ആർട്ടിക്കിൾസ് ആണ്, ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. വിനേഷ് ബോഗട്ട് ആൻഡ് ഫെമിനിസം ഇൻ ഹരിയാന എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ, സത്യത്തിലെ തൊട്ട് മുമ്പത്തെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബില്ലിനെ കുറിച്ച്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ നമ്മൾ സിവിൽ സർവീസ് ആസ്പിരൻസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അത് വേണ്ട ഇതാണ്, പക്ഷേ വായിക്കാൻ സമയം കിട്ടാന്നുണ്ട്. ഇതൊന്നും വേണ്ട, വിനേഷ് ബോഗട്ട് ആൻഡ് ഫെമിനിസം ഇൻ ഹരിയാന. ഈ വിനേഷ് ബോഗട്ട് എന്ന് പറഞ്ഞ ആള് അവിടെ ഹരിയാനയിലെ വലിയൊരു സെലിബ്രിറ്റി ആണ്. ഇന്ന് ഹരിയാനയിലെ സ്ത്രീകളുടെ വിമൻ എംപവർമെന്റിന്റെ വലിയൊരു ഒരു ഒരു സിമ്പലാണ്. അപ്പൊ ഈ വിനേഷ് ബോഗട്ട് ആൻഡ് ഫെമിനിസം ഇൻ ഹരിയാന എന്നൊരു ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട, ഹരിയാന ഇസ് വെരി പാട്രിയാർക്കൽ സൊസൈറ്റി, അവിടെ സ്ത്രീകൾക്കൊന്നും ഒരു സ്ഥാനമില്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു. സത്യത്തിൽ ഈ ഹരിയാനയുടെ പ്ലൈറ്റ് കണ്ടിട്ടാണ് ഈ മോദി ഗവൺമെന്റ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരുന്നത്, സുകന്യ സമൃദ്ധി സ്കീം കൊണ്ടുവരുന്നത്. അതായത് നമ്മളെ ഈ ഗേൾ ചൈൽഡിന്റെ പോപ്പുലേഷൻ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് ഹരിയാനയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു, സെക്സ് റേഷ്യോ കുറഞ്ഞു. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാലോ, 1000 male against എത്ര ഫീമെയിൽ ഉണ്ടെന്നുള്ളതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 1000 male against എത്ര ഫീമെയിൽ ഉണ്ടെന്നുള്ളതാണ് സെക്സ് റേഷ്യോ. ഈ സെക്സ് റേഷ്യോയിൽ ഹരിയാന, ഈ കേരളമൊക്കെ 1084 ഫീമെയിൽ ഉള്ള സ്റ്റേറ്റ് ആണ്, അതായത് പുരുഷനെക്കാളും കൂടുതൽ സ്ത്രീ ഉള്ള സ്റ്റേറ്റ് ആണ്. 2011 സെൻസസ് അനുസരിച്ച് അടുത്ത സെൻസസ് നടക്കുമ്പോൾ ചിലപ്പോൾ അതിലും കൂടാ സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ. കേരളം ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ ആക്ച്വലി ഓൾവേസ് ഫെയറിംഗ് ബെറ്റർ ദാൻ ഓൾ അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് സെക്സ് റേഷ്യോ, ബട്ട് ഹരിയാന ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ സെക്സ് റേഷ്യോ. അതിന് വേറെ എന്തായിരിക്കും കാര്യം, വേറെ ഒന്നുമല്ല, അതിന്റെ കാര്യം ഒറ്റതേ ഉള്ളൂ, ഇൻഫന്റ് മോർട്ടാലിറ്റി, അതുപോലെ ഫീമെയിൽ ഇൻഫന്റിസൈഡ്. നമ്മളെ ഗേൾ ചൈൽഡ് ഫീമെയിൽ ആണെന്ന് മനസ്സിലായ അതിന് പിന്നെ ഇൻഫന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കൊന്നുകളയുന്നു. രണ്ടാമത്തെന്ന് വെച്ചാൽ ഫീറ്റിസൈഡ്, ഭ്രൂണാവസ്ഥയിൽ തന്നെ അവരെ കൊല്ലുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് ആണ് ഈ ഹരിയാനയിലൊക്കെ ഇങ്ങനെ ആയത്. അപ്പൊ ഇതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് കണ്ടിട്ട് സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങിയ അവയർനെസ് പ്രോഗ്രാമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം. ഓക്കെ, പക്ഷെ അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയി. ഹരിയാനയിലൊക്കെ ഇപ്പൊ വലിയ ചേഞ്ച് ഉണ്ടായി, ഇപ്പം അവിടുത്തെ സെക്സ് റേഷ്യോ ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് അറിയാലോ, സുകന്യാ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗേൾ ചൈൽഡിന്റെ പേരിൽ മാത്രം തുടങ്ങാൻ പറ്റുന്ന അക്കൗണ്ട് ആണ്. ഒരു പേരന്റിന് രണ്ട് ഗേൾ ചൈൽഡിന്റെ പേര് വരെ തുടങ്ങാൻ പറ്റും, അതിൽ കൂടുതൽ പറ്റൂല. അപ്പൊ അത് കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യയിൽ കുട്ടികൾ രണ്ടുപേരെ ആവാവുള്ളൂ, അതുകൊണ്ടാണ് രണ്ട് ഗേൾ ചൈൽഡിന്റെ പേരിലേ തുടങ്ങാൻ പറ്റൂ. അടുത്തായിട്ട് അത് ഗേൾ ചൈൽഡ് ജനിച്ച് 10 വയസ്സിനകത്ത് വെച്ചാൽ തുടങ്ങിയിരിക്കണം. നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ തുടങ്ങാം, പോസ്റ്റ് ഓഫീസുകളൊക്കെ തുടങ്ങാം. അതിൽ 1.5 lakh rupees വരെ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നമുക്ക് ഇട്ടുകൊണ്ടേയിരിക്കാം, അവൾക്ക് 18 വയസ്സാവുന്നവരെ. അതിനുശേഷം ആ പെൺകുട്ടിക്ക് അവളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ വിവാഹത്തിനോ എന്തിനാണെന്നോ വെച്ചാൽ ആ പെൺകുട്ടിക്ക് അത് പൈസ എടുക്കാൻ പറ്റും. നല്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. ആ ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്, ആ ഇൻട്രസ്റ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്, മനസ്സിലായി? അതാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട്. അപ്പൊ എന്തായാലും ഹരിയാനയിൽ ഇപ്പൊ പതുക്കെ അവിടുത്തെ എസ്പെഷ്യലി അർബൻ മേഖലയിലെ പെൺകുട്ടികൾക്കൊന്നും ഈ പ്രോബ്ലം ഇല്ല, റൂറൽ മേഖലയിലെ പെൺകുട്ടികളെ ഡിസ്ക്രിമിനേഷൻ എല്ലാം ഫേസ് ചെയ്യുന്നുണ്ടെന്ന്.
പക്ഷെ അവർക്ക് അപ്വേർഡിലി മൊബൈൽ ആവണമെങ്കിൽ സ്പോർട്സിലേക്ക് വന്ന് സ്പോർട്സിൽ സെലിബ്രിറ്റികളായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റും അവരുടെ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ അവര് ക്ലച്ചസിൽ നിന്ന് അവർക്ക് പുറത്തു വരാമെന്ന് പെൺകുട്ടികൾ മനസ്സിലായപ്പോൾ അവര് റസ്ലിംഗ് പോലുള്ള സ്പോർട്സുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അവിടെ വളരെ സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. അപ്പൊ ഹരിയാന പോലുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് അവരുടെ സ്വത്വം പ്രകാശിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ സ്പോർട്സ് പോലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിനേഷ് ബോഗട്ട്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നു. ഓക്കെ, പിന്നെ ലിമിറ്റഡ് ആക്സസ് ടു മെന്റൽ ഹെൽത്ത് കെയർ ഡെസ്പൈറ്റ് റൈസിംഗ് ഡിമാൻഡ് എന്ന ആർട്ടിക്കിൾ ഉണ്ട്. അത് കുറച്ച് ഡേറ്റ വെച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ഇന്ത്യയിൽ 1 ലക്ഷം പോപ്പുലേഷന് 1 മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ വേണമെന്നാണ്, മെന്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ വേണമെന്നാണ്, സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ അങ്ങനെ. പക്ഷെ ഇന്ത്യയിലല്ല, ലോകത്ത് WHO സ്റ്റാൻഡേർഡ് അനുസരിച്ച് 1 ലക്ഷം പേർക്ക് ഒരാൾ വേണം ഈ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. പക്ഷെ ഇന്ത്യയിൽ 0.75 ഉള്ളൂ. അത് കൂട്ടേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചൊക്കെയാണ് നീ പറയുന്നത്. പല രാജ്യങ്ങളിലും ഈ ഇന്ത്യ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും കൂടുതലൊക്കെ ഫാർ ഫാർ ബെറ്റർ ആണ് ഈ കാര്യത്തിൽ. കാര്യം 1 വേണ്ട സാധനത്തിന് 0.75 എങ്കിലും ഉണ്ട്, ഏതാണ്ട് 1 അടുത്തൊരു ഫിഗർ. ചില ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ 0.1 ഒക്കെ ഉള്ളൂ. ഡെവലപ്ഡ് നേഷൻസിൽ 1 കൂടുതലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പൊ നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ വലിയ ഡിപ്രഷൻ ഫേസ് ചെയ്യാറുണ്ട്. ആ ഡിപ്രഷനാണ് പലപ്പോഴും നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഇടയ്ക്ക് ടെലിമാനസ്, ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു അറിയാനും കൂടെ വേണ്ടി ഞാൻ പറയാണ്, ഞാനൊരിക്കൽ ടെലിമാനസിൽ വിളിച്ചിട്ടുണ്ട്. എനിക്കത് ഓപ്പൺ ആയിട്ട് ഈ വീഡിയോയിൽ ഇപ്പൊ എത്ര പേര് ഇത് കാണുമായിരിക്കും, ഞാൻ അറിഞ്ഞിരുന്നവരും അറിയാത്തവരും. എനിക്കൊരു പ്രോബ്ലം ഇല്ല, കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഫേസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥ വന്നു. ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ഉണ്ടായപ്പം അവസാനം ഈ ബഡ്ജറ്റിൽ ടെലിമാനസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ബഡ്ജറ്റിൽ അത് അനൗൺസ് ചെയ്യുന്ന എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്ക് ഒരു ഫോൺ നമ്പറിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപ്പോഴേ കിട്ടും ആ ഫോൺ നമ്പർ. അതിൽ വിളിക്കാം, വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്കോളജിസ്റ്റുമാരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. സൈക്കോളജിസ്റ്റുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അവർ നമ്മളെ അടുത്ത് എല്ലാം സംസാരിക്കും. നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൗൺസിൽ ചെയ്യും. എന്നിട്ട് അവർ പറയും നിങ്ങളെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കും. വീട് എവിടെയെന്ന് ചോദിച്ചിട്ട് അതിനടുത്തുള്ള ഇന്ന സ്ഥലത്ത് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഉടനെ ഇവരുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സാണ് അവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് കണ്ടിട്ട് വേണമെങ്കിൽ കൗൺസിലിംഗ് എടുത്തിട്ട് എന്തെങ്കിലും മരുന്നിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കാൻ സൈക്കാട്രിസ്റ്റ് മരുന്ന് തരും. അതിൽ തെറ്റെന്താണ്? നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖം പോലെ തന്നെയാണ് ഇതൊക്കെ. ഇപ്പൊ ഇത് ട്രീറ്റ് ചെയ്യാത്തപ്പോഴാണ് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അല്ലേ. അപ്പൊ ഈ ടെലിമാനസ് എന്ന് പറയുന്ന സംഭവം അത് നിങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടാവുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ മെന്റൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ എണ്ണമൊക്കെ നല്ല രീതിയിൽ കൂട്ടേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ് കുറെ ഗ്രാഫ് ഒക്കെ വെച്ച്. സാധാരണ എല്ലാ ആഴ്ചയും ഇതുപോലെ ഒരു ആർട്ടിക്കിൾ ഇതിൽ വരാറുണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പൊ ഇതിൽ ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെ നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിംഹാൻസ് എന്ന് പറയുന്നത്. നിംഹാൻസിന്റെ എക്സ്പാൻഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, ഇന്ത്യയുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ന്യൂറോ ആൻഡ് മെന്റൽ പ്രോബ്ലംസ്. നിംഹാൻസ് ബംഗളൂരുവിലാണ് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. പിന്നെ അടുത്ത പേജ് പോകുമ്പോൾ ജർമ്മനിയിലെ ഇലക്ട്രൽ ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെയാണ്. അത് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജർമ്മനിയുടെ പാർലമെന്റിന്റെ പേര് എന്നറിഞ്ഞിരിക്കും, ബുണ്ടസ്റ്റാഗ് എന്നാണ്. ജർമ്മനിയുടെ പാർലമെന്റിന്റെ പേര് അത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഏതെങ്കിലും എക്സാമിന്, ഏത് രാജ്യത്തിന്റെ പാർലമെന്റിന്റെ പേരാണ് ബുണ്ടസ്റ്റാഗ് എന്ന്, അല്ലെങ്കിൽ ജർമ്മൻ പാർലമെന്റിന്റെ പേരെന്താണ് ബുണ്ടസ്റ്റാഗ്. ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേരാണ് നെസറ്റ്, KNESSET, ഉണ്ടെന്ന് തോന്നുന്നു നെസറ്റ്, ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം. അല്ല അതിന്റെ അവരവരുടെ പാർലമെന്റ് അവരെ പാർലമെന്റിന്റെ ആർക്കിടെക്ചർ എങ്ങനെയെന്നൊക്കെയാണ്. അതിപ്പോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട. ഇത് അറിഞ്ഞിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ അല്ലെങ്കിൽ പേയ്മെന്റ് സിസ്റ്റത്തിലൊക്കെ കൊണ്ടുവന്ന റെവല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിൽ UPI യൂണിഫൈഡ് പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്ന റെവല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന പുതിയൊരു സാധനമാണ് ULI, യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ്. യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് എന്താണെന്ന് അറിയാൻ പോയത്?
യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് വെച്ച് നിമിഷങ്ങൾക്കകം ഇന്ത്യയിലെ ബാങ്കുകൾക്ക്, ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് എല്ലാവർക്കും നമുക്ക് ലോൺ തരാൻ പറ്റും. നിമിഷങ്ങൾക്കകം, നമ്മൾ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഇല്ലാത്ത ആളാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ലാൻഡ് ഓണിങ് അല്ലാത്ത ഫാമേഴ്സ് ഒക്കെ ഉണ്ട്, ലാൻഡ് സ്വന്തമായിട്ട് ഓൺ ചെയ്യാത്ത ഫാമേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് പോലും ലെൻഡിങ് ചെയ്യാൻ ഇനി വളരെ ഈസി ആയിരിക്കും. സീംലെസ് ആയിട്ടുള്ള ഡേറ്റ ഫ്ലോ ആണ് യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് വഴി ആർ ബി ഐ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എൻഷുർ ചെയ്യുന്നത്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതില് എല്ലാ ബാങ്കുകളും വഴി നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നവരാണെങ്കിൽ ലോൺ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ പറഞ്ഞ ആർ ബി ഐയുടെ യു എൽ എന്ന് കിട്ടും. ഇനി നമ്മളെ ലാൻഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ ലാൻഡ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കയ്യിൽ നിന്നും ആണല്ലോ ലാൻഡ് ഡീറ്റെയിൽസ് കിട്ടേണ്ടത്. അതുപോലെ നമ്മളുടെ ലോക്കൽ ബോഡീസ് ഒക്കെ ലാൻഡ് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. നമ്മളുടെ ലാൻഡ് മാപ്പിംഗ് നമ്മളുടെ സാറ്റലൈറ്റ് വഴി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക, ഗവൺമെന്റ് ഒരു പ്രോജക്ട് ഒക്കെ ഉണ്ട് നമ്മളെ ലാൻഡിന്റെ മാപ്പിംഗ് ചെയ്യാനുള്ള പ്രോജക്ട്, ആ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇങ്ങനെ എന്തൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടോ, നമ്മളിപ്പോ ഒരു ലോൺ എടുക്കാൻ പോകണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ, നമ്മളെ വസ്തുവിന്റെ ലൊക്കേഷൻ, വസ്തുവിന്റെ ലൊക്കേഷൻ മാപ്പ്, പിന്നീട് നമ്മളുടെ എൻകംബ്രൻസ്, അത് ഇത് മറ്റൊന്ന് മറിച്ചത് എല്ലാം നമ്മൾ കളക്ട് ചെയ്തോണ്ട് പോയി പല ദിവസങ്ങളായിട്ട് അവരെ കൊണ്ട് ഏൽപ്പിച്ചത് ഒരു കുംബേഴ്സം പ്രോസസ് ആണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാലേ കിട്ടിയില്ലെങ്കിലോ ലോണൊക്കെ. അപ്പൊ ലാൻഡ് ഓണിങ് ആയിട്ടുള്ള ആൾക്കാരെന്നാലും പറയും വേണ്ട, പക്ഷെ ഈ ഡീറ്റെയിൽസ് എല്ലാം പ്ലഗ് ആൻഡ് പ്ലേയില് അവർക്ക് ഓൺലൈനായിട്ട് ഒരു ഡേറ്റ് ഒരു സോഴ്സിൽ നിന്ന് കിട്ടും. അതാണ് യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് എന്നുള്ള സംഭവത്തിന്റെ പിന്നീട് ആ ഒരു ഇത് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു പൈലറ്റ് ബേസിസിൽ 2021-ലോ 2022-ലോ കണ്ട ആർ ബി ഐ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2023-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡാണല്ലോ കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് ചെറുകിട ലോണുകൾ ഈ ക്രെഡിറ്റ് കാർഡ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കിട്ടും. ആ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ആദ്യമായിട്ട് ആർ ബി ഐ പൈലറ്റ് ബേസിസിൽ ഇത് മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ പരീക്ഷിച്ചത്. വളരെ വലിയ സക്സസ് ആയപ്പോ ഇനി ഇതൊരു പക്ക പ്ലാറ്റ്ഫോമായിട്ട് മൊത്തത്തിൽ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫിൻടെക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പോകണം യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വായിച്ചു നോക്കിയാൽ കൂടുതൽ ഐഡിയ കിട്ടും. ചെറിയ ആർട്ടിക്കൽ എല്ലാവർക്കും വായിക്കാൻ. ഇനി അടുത്ത പേജ് വേണ്ട, അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാണ് നാളെയും മറ്റന്നാളുമായിട്ട്. നാളെ സെപ്റ്റംബർ 4, മറ്റന്നാൾ സെപ്റ്റംബർ 5 ആയിട്ട് 2 രാജ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രാജ്യങ്ങളാണ്. ഒന്ന് ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യം, ബ്രൂണൈ ഈസ് എ ആസിയാൻ കൺട്രി, ബ്രൂണൈ ഒരു ആസിയാൻ കൺട്രിയാണ്. സിംഗപ്പൂർ അനദർ ആസിയാൻ കൺട്രി. ഈ രണ്ട് ആസിയാൻ എന്ന് പറയുന്നതാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഇന്ത്യയിലെ ഏഷ്യയിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 10 നേഷൻസിന്റെ കൂട്ടായ്മ. ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. അപ്പൊ ഇന്തോനേഷ്യയും തായ്ലൻഡും ഫിലിപ്പൈൻസും വിയറ്റ്നാമും കംബോഡിയയും ലാവോസും ബ്രൂണൈയും മ്യാൻമറും സിംഗപ്പൂരും എല്ലാ അതിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ആ സിംഗപ്പൂർ അതിലെ 2 രാജ്യങ്ങളായ സിംഗപ്പൂരും ബ്രൂണൈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്നു. ബ്രൂണൈയൊക്കെ വിസിറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ചു കാലമായി. അപ്പൊ ബ്രൂണൈ ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധങ്ങളുള്ള രാജ്യമാണ്. പക്ഷേ വ്യാപാര ബന്ധങ്ങളൊക്കെ കുറവാണ്, വ്യാപാരമൊക്കെ കുറവാണ് 2 രാജ്യങ്ങളിടയിൽ. അവർ അത്യാവശ്യം ഗ്യാസ് റിച്ച് ആയിട്ടൊക്കെ ഒരു നേഷനാണ്, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്രൂണൈയിലേക്കുള്ള ആ ഒരു വിസിറ്റ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രൂണൈയുടെ ക്യാപിറ്റൽ ഇവിടെ ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ഞാൻ കണ്ടായിരുന്നു ബ്രൂണൈയുടെ ക്യാപിറ്റൽ. നിങ്ങൾ നോക്കണ്ട മതി, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്കാണ് ബന്ദർ സേരി, വല്ലാത്തൊരു ക്യാപിറ്റലാണ്. BANDAR ബന്ദർ സേരി, SERI സേരി, ബഗാവാൻ BGAWAN, ഇതാണ് ബ്രൂണൈയുടെ ക്യാപിറ്റൽ. ബന്ദർ സേരി ബഗാവാൻ ദ ക്യാപിറ്റൽ ഓഫ് ബ്രൂണൈ. അതാണ് അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ച് ബ്രൂണൈയുടെ പ്രൈം മിനിസ്റ്റർ, ബ്രൂണൈ മൊണാർക്കാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററെ വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിംഗപ്പൂരിൽ പോകും. സിംഗപ്പൂരിന്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ചെയ്യും. പുതിയ പ്രൈം മിനിസ്റ്റർ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ലോറൻസ് വോങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലോറൻസ് വോങ് സിംഗപ്പൂരിലെ വിസിറ്റിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാര്യം സിംഗപ്പൂരാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന രാജ്യം. കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വന്ന സിംഗപ്പൂരിൽ നിന്നാണ്. വേണമെങ്കിൽ അതൊരു എക്സാമ്പിൾ ചോദിക്കാം, വിച്ച് കൺട്രി കോൺട്രിബ്യൂട്ടഡ് മാക്സിമം ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ
ഇൻ ദ ഇയർ 2023-24 എന്ന് വെച്ചാൽ അത് സിംഗപ്പൂരാണ്. അപ്പൊ സിംഗപ്പൂരുമായിട്ട് കുറെ ബന്ധങ്ങളുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, സിംഗപ്പൂർ എയർലൈൻസ് ആണ് നമ്മുടെ എയർ ഇന്ത്യയിലെ ഒരു വലിയ സ്റ്റേക്ക് ഹോൾഡർ. ടാറ്റയുടെ നേതൃത്വത്തിലുള്ള എയർലൈനാണ് എയർ ഇന്ത്യ. അതിൽ 25% ഷെയർ സിംഗപ്പൂർ എയർലൈൻസിനാണ്. അങ്ങനെ ഇന്ത്യയിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്ന സിംഗപ്പൂരാണ്. ആ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ലോറൻസ് വോങ്, പുതിയ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹമായിട്ടൊക്കെ മോഡി മീറ്റിംഗ് ചെയ്യും. പിന്നെ ഇവിടെ ഫസ്റ്റ് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ്, ഈ പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് എന്താണെന്ന് കൂടുതൽ പറഞ്ഞതിനുള്ള അറിവൊന്നും എനിക്കില്ല. നമ്മളുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഫസ്റ്റ് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് എവിടെയാണ് നടക്കാൻ പോകുന്നത് വെച്ചാൽ ലക്നൌവിലാണ്. ലക്നൗ നമ്മളുടെ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലാണ്. പിന്നെ അവിടെ വേറൊന്നും പറയാല്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ ഈ പേജ് പൊളിറ്റിക്കൽ പേജാണ്. എല്ലാ ദിവസവും അവിടെ പൊളിറ്റിക്സ് ആ വരുന്ന, വേറെ കാര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല. ഇല്ല, അവിടെ ഒന്നും വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം പറയാനുള്ള ഒരു ന്യൂസ് ഉണ്ട്. ക്യാബിനറ്റ് ഓക്കെ 7 schemes ഫോർ ഫാമേഴ്സ് വെർത്ത് ₹14,235 crore എന്ന് ഇതേ ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ ഫാമേഴ്സിന് ആയിട്ട് ബന്ധപ്പെട്ട ഒരു 4 schemes വേണ്ടി ₹14,235 crore എന്നുള്ള സെൻട്രൽ ഗവൺമെന്റിന് ക്യാബിനറ്റ് അറിയാലോ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഡിസൈഡ് ചെയ്തു. അപ്പൊ അതില് ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ. അപ്പൊ ഇതില് പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു 4-5 schemes കാര്യം പറഞ്ഞുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡാം എന്നുള്ള ഒരു സ്കീമുണ്ട്. അതാണ് ഇന്നലെ അനൗൺസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിരിക്കണം ഡാം എന്താണ്. ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ, DAM, ഡാം, ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ. ഇതെന്താണ് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് RBI ആ ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം പോലെ ഒരു സംഗതിയാണ് ഇത്. ഡാം ഈസ് എ കൺസോളിഡേറ്റഡ് ഡാറ്റാബേസ് ഓൺ എ സിംഗിൾ പ്ലാറ്റ്ഫോം ലിങ്കിംഗ് മൾട്ടിപ്പിൾ ഡാറ്റാബേസസ് ആൻഡ് പ്ലാറ്റ്ഫോംസ് ഫ്രം ഡിഫറെന്റ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ സെഡ് ദ ഡിസിഷൻ അതൊന്നും വേണ്ട. ഡാം ഹാസ് എ ടോട്ടൽ ഔട്ട്ലേ ഓഫ് 2,817 crore, 2,817 crore. 2,817 crore ഇതാണ് ഡാമിന്റെ ടോട്ടൽ ഔട്ട്ലേ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ഡേറ്റാബേസ് ആണ്. അഗ്രി സ്റ്റാക്ക് എന്നുള്ള ഡേറ്റാബേസിന്റെ അകത്ത് വരും. അത് നമ്മുടെ ഫാമേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് കാണും. അവർ താമസിക്കുന്ന വില്ലേജ്, അവിടുത്തെ ലാൻഡ് മാപ്സ്, അവിടുത്തെ ഈ ക്രോപ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം, അതിൻ്റെ അകത്ത് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഇമേജും എല്ലാം കാണും. ഈ സംഭവങ്ങളുടെ ക്രോപ്സിന്റെയും സോയിലിന്റെയും വെതറിന്റെ ഒക്കെ, പിന്നെ സോയിൽ പ്രൊഫൈൽ മാപ്പിംഗ്, അത് നമ്മളുടെ കൃഷി സ്ഥലങ്ങളുടെ സോയിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു പ്രൊഫൈൽ, ഇതെല്ലാം. അപ്പൊ ഇതുപയോഗിച്ച് നമ്മളുടെ ഫാമേഴ്സിന് ഈ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി മാക്സിമം നല്ല രീതിയിൽ അഡ്വൈസുകളും ഒക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവർക്ക് എല്ലാ രീതിയിലും ഉപയോഗപ്പെടുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ് ഡാം എന്ന് പറയുന്ന സ്കീം, ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ. അപ്പൊ അതിനുവേണ്ടി 2,817 crore. പിന്നെ അവിടെ ഗുജറാത്തിലെ ഒരു ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ചിപ്പ് എന്താണ്? നമ്മളെ ഇന്റഗ്രേറ്റഡ് ചിപ്പുകൾ, IC ഇന്റഗ്രേറ്റഡ് ചിപ്പുകൾ ഉണ്ടാക്കുന്ന ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് 2,300 crore മുതൽ മടക്കിൽ വരാൻ പോകുന്നു ഗുജറാത്തിൽ. യൂണിയൻ ക്യാബിനറ്റ് ഓൺ മൺഡേ അപ്രൂവ്ഡ് സെമി കണ്ടക്ടർ യൂണിറ്റ് ഇൻ സനന്ദ്. അത് എവിടെയാണ് നടന്നിരിക്കണം? സനന്ദ്. സനന്ദ് ഗുജറാത്തിലാണ്. ഈ സനന്ദ് എന്ന് പറയുന്ന പ്രദേശം ആദ്യമായിട്ട് ഭയങ്കര ഫേമസ് ആവുന്ന എന്തിന്റെ പേരിലാണെന്ന് വെച്ചാൽ, ടാറ്റയുടെ നാനോ കാർ പ്ലാന്റ് സനന്ദിലാണ് വരുന്നത് ആദ്യം. ടാറ്റയുടെ അത് പൂട്ടിപ്പോയി. ടാറ്റ നാനോ കാർ പ്ലാന്റ് തന്നെ ഇപ്പം ടാറ്റ നാനോ എന്ന് പറയുന്ന മോഡൽ തന്നെ ടാറ്റ സ്റ്റോപ്പ് ചെയ്തു. ഭയങ്കര ഫാൻഫെയറോടുകൂടി കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു, അല്ലെങ്കിൽ ഒരു മോഡലായിരുന്നു ടാറ്റ നാനോ. അതിന്റെ പ്ലാന്റൊക്കെ സനന്ദിലായിരുന്നു. ഈ സനന്ദിലാണ് ഗുജറാത്തിൽ കെയിൻ സെമികോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചിപ്പ് മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ചിപ്പ് പ്ലാന്റ്. അപ്പൊ അത് അത് നടന്നിരിക്കുക. ഗുജറാത്തിൽ വേറെ ചിപ്പ് പ്ലാന്റുകൾ വരുന്നു. മൈക്രോൺ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനി ഉണ്ട്, മൈക്രോൺ, അവരുടെ ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റും ഗുജറാത്തിൽ വരുന്നുണ്ട്. അപ്പൊ അത് നടന്നിരിക്കുക. ഇതിപ്പോ പുതിയൊരു കമ്പനിയാണ്. പിന്നെ നമ്മളുടെ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് അനന്ത നാഗേശ്വരൻ. അനന്ത നാഗേശ്വരൻ അദ്ദേഹം CIA ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. CIA എന്ന് പറഞ്ഞാൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി,
കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അതിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ്. അനന്ത നാഗേശ്വർ ആരാണ്? ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിൽ സെബിയുടെ ചീഫും പങ്കെടുത്തു. സെബിയുടെ ചീഫാണ് മാധബി പുരി ബുജ്. അവർക്ക് എതിരെ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. സെബിയുടെ ചീഫ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ, ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ ഒക്കെ റെഗുലേറ്റർ ആണ് സെബി. ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് സെബി. ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ മുംബൈ. സെബിയുടെ ചീഫ് ആണ് മാധബി പുരി ബുജ്. പിന്നെ പി എം ഐയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പി എം ഐ എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഈസ് ആൻ ഇൻഡെക്സ് ടു ഡെമോൺസ്ട്രേറ്റ് ടു ഷോ ദ ഗ്രോത്ത് ഓർ ഡീസലറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഗ്രോത്ത് ആവാം, ചിലപ്പോൾ ഡീസലറേഷൻ ആവാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് വിൽ റിഫ്ലക്ട് ദാറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പെർഫോമൻസ്. അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് പി എം ഐ, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്താണ്? ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡെക്സ് ആണ്. പിന്നെ അവിടെ അത്രേ ഉള്ളൂ. അതിനടുത്ത പേജ് പോകുമ്പോ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജില് ഈ ഞാൻ പറഞ്ഞില്ലേ ചൈന ആഫ്രിക്ക ഒരു മീറ്റിംഗ് ഇപ്പൊ ബെയ്ജിംഗിൽ വെച്ച് നടക്കാൻ പോണ, അതിന്റെ ന്യൂസ് ഇവിടെ കാണാം. വെനിസ്വേലയുടെ പ്രസിഡന്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. വെനിസ്വേലയുടെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡൂരോ. ഈ ഇടയ്ക്ക് വലിയ വിവാദമായതാണ്. അവിടെ അങ്ങേരി ഇലക്ഷനിൽ വീണ്ടും ജയിച്ചു. പക്ഷേ പുള്ളി ഇലക്ഷൻ അട്ടിമറിച്ചാണ് ജയം നേടിയെന്നുള്ളതാണ് അങ്ങേരക്കെതിരെയുള്ള ആരോപണം. നിക്കോളാസ് മഡൂരോ, വെനിസ്വേല. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ കൺട്രി. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ കൺട്രി. സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുള്ളതാണ്. കരാക്കസ് ആണ് അവരുടെ ക്യാപിറ്റൽ. കരാക്കസ് വെനിസ്വേലയുടെ. ബെഞ്ചമിൻ നെതന്യാഹു ഈസ് അണ്ടർ പ്രഷർ. കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേലിൽ വലിയ സ്ട്രൈക്ക് ഒക്കെ തുടങ്ങിയൊക്കെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് അഗേൻസ്റ്റ് ആയിട്ട്. ഓൾറെഡി ഹമാസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാർ ഇസ്രായേലിൽ എങ്ങും എത്തിയില്ല. ഹമാസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാറിൽ ഇസ്രായേലിന് ഒരു ജയവും ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിന്റെ കൂടെ ഇപ്പൊ അവിടെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്ട്രൈക്കും സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇസ്രായേൽ. അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ റഷ്യ യുക്രൈൻ വാറിനെ കുറിച്ചുള്ള ന്യൂസുകൾ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജ് പോകുമ്പോൾ പാരാലിമ്പിക്സ്, പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ മെഡലുകൾ ഇന്നലെയും വിൻ ചെയ്തു. മെഡൽ നേടുന്നവരെ പേരൊക്കെ കാണാതെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. കുറെ മെഡലുകൾ ഇന്ത്യക്ക് ഇത് കിട്ടാറുണ്ട്. ഇപ്പം തന്നെ ഇന്ത്യക്ക് 14 മെഡലുകൾ പാരാലിമ്പിക്സിൽ സാധാരണ ഇന്ത്യക്ക് ഒരുപാട് മെഡൽ കിട്ടാറുണ്ട്. ഇപ്പൊ 14 മെഡൽസ് ഇപ്പൊ തന്നെ കിട്ടി കഴിഞ്ഞു. ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കുന്ന എളുപ്പമൊന്നുമല്ല. ഗോൾഡ് കിട്ടുന്നവരൊക്കെ പേരൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം. പിന്നെ യു എസ് ഓപ്പൺ, ഈ വർഷത്തെ ലാസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് യു എസ് ഓപ്പണിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ലീഗായ അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസിനെ കുറിച്ചുള്ള ലീഗ് ന്യൂസുകളുണ്ട്. ഇതെല്ലാം ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്രാവശ്യത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഇന്ത്യക്കാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇപ്പോഴത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻ ഒന്നുകിൽ ദാ ഈ ചൈനക്കാരനായിരിക്കും ഡിങ് ലിറം, അല്ലെങ്കിൽ ദാ ഈ ഇന്ത്യക്കാരനായിരിക്കും ഡി ഗുഗേഷ്. ഇവർ തങ്ങളിലാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ചെസ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കാൻ പോണത്. ഇതിൽ ജയിക്കുന്ന ആള് ഗുഗേഷ് ആണെങ്കിൽ പുള്ളിയാവും പുതിയ വേൾഡ് ചെസ് ചാമ്പ്യൻ. ഡിങ് ലിറനും ഡി ഗുഗേഷും. പിന്നെ ഫ്രണ്ട് പേജിൽ ഈ തെലങ്കാനയിലേക്ക് ഫ്ലഡിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പിന്നെ ഫാം സെക്ടറിന് വേണ്ടി ഗവൺമെന്റ് പുതിയ സ്കീം സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞ ഡാം ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ, അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ഫ്രണ്ട് പേജിൽ കാണാം. പിന്നെ ഇന്ത്യയുടെ ജാവലിൻ ത്രോവറായ സുമിത് ആൻഡിൽ ഇന്നലെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി. സുമിത് ആൻഡിൽ, ആ പേര് പഠിച്ചു വെച്ചേക്കുക. തുടർച്ചയായി രണ്ടാമത്തെ ഒളിമ്പിക്സിലും ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ സുമിത് ആൻഡിലിനാണ് കിട്ടിയത്. നമ്മളെ നീരജ് ചോപ്രയെ പോലെ ഉള്ളൊരു ലെജൻഡ് ആണ് സുമിത് ആൻഡിലും. പുള്ളി പാരാലിമ്പിക്സിലാണ് പങ്കെടുക്കുന്നുള്ളത്, ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള അത്ലറ്റ് ആണ്. ഇനി മറ്റ് പേജിലെ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ളതെന്നല്ല. സ്റ്റേറ്റ്സ് പേജ് ഒന്നും നമ്മള് ഒന്നും ഇല്ല ന്യൂസ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ആകെപ്പാട് ഒരു ആർട്ടിക്കിൾ മാത്രം എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, ഞാനത് നോക്കി തീർത്തില്ലായിരുന്നു. അപ്പൊ അതിന് ഞാൻ സോറി പറയുന്നു. അടുത്ത ദിവസം പറ്റുമെങ്കിൽ നോക്കി പറയാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്സ് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.